തേക്കടിയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് വനംവകുപ്പ് ജീവനക്കാരന് ഗുരുതര പരിക്ക് ഡിവിഷണൽ ഓഫീസിലെ ക്ലർക്ക് റോബി വർഗീസിനാണ് പരിക്കേറ്റത് റോബിയുടെ വാരിയെല്ലുകൾ ഒടിയുകയും ശ്വാസകോശത്തിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി തേക്കടിയിൽ നിന്നും ജോഷി കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തേക്കടി ബോട്ട് ലാൻഡിങ്ങിൽ വെച്ച് രാവിലെ ഇവിടുത്തെ വനംവകുപ്പിൻ്റെ ജീവനക്കാരന് ഗുരുതരമായി ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇവിടെ വെച്ചാണ് ഈ മേഖലയിൽ കൂടിയാണ് താഴെ നിന്നാണ് ആന കയറി വന്നത് ഈ നരിയമ്പാറ സ്വദേശിയായ റോബി വർഗീസ് റോബി വർഗീസ് അദ്ദേഹം ഈ ഇവിടുത്തെ ഡിവിഷണൽ ഓഫീസിലെ ജീവനക്കാരനാണ് ആയിരുന്നു രാവിലെ നടക്കാനിറങ്ങിയതാണ് രാവിലെ ഇതുവഴിയുള്ള പ്രദേശി ഈ ബോട്ട് ലാൻഡിങ്ങിലേക്കുള്ള റോഡിലൂടെ റോഡിലൂടെ ഇവിടേക്ക് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ നിന്ന് അപ്രതീക്ഷിതമായി കാട്ടാന വരികയും കാട്ടാനയെ കണ്ട് റോബി പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്തത് ആ സമയത്ത് ഇവിടേക്ക് വീണു എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നാലെ എത്തിയ കാട്ടാന റോബിയുടെ ശരീരത്തിൽ ചവിട്ടി എന്ന് പറയപ്പെടുന്നു വാരിയല്ലിനും ഒപ്പം തന്നെ കാലിനുമൊക്കെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ റോബിയെ മുപ്പത്തെട്ട് വയസ്സുള്ള റോബിയെ ഇപ്പോൾ കോട്ടയത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പ്രത്യേകിച്ചും കാട്ടാനകൾ ഈ മേഖലയിൽ പ്രത്യേകിച്ചും ഈ ബോട്ട് ബോട്ട്ലാൻഡിങ്ങിലൊക്കെ രാവിലെ ഇറങ്ങുക പതിവാണ് പക്ഷേ ഇത്തരത്തിൽ ആളുകളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ജീവനക്കാരെ ആക്രമിക്കുകയോ ചെയ്യുന്ന രീതി പതിവില്ല മാത്രമല്ല റോബിയൊക്കെ പതിവായി ഈ ഈ ഇതുവഴിയുള്ള ബോട്ട് ലാൻഡിങ്ങിലൂടെ രാവിലെ നടക്കാനൊക്കെ പോകുന്നതാണ് പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നിങ്ങനെയൊരു സംഭവം ഉണ്ടായത് മുമ്പ് ഇത്തരം സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇതുവഴിയുള്ള കുമളി ഭാഗത്തേക്കുള്ള പ്രഭാത നടത്തം അടക്കമുള്ളവ ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥർ തടയുകയും ചെയ്ത് എന്തായാലും പരിക്കേറ്റ റോബിയെയും കൊണ്ട് തൊട്ടു പിന്നാലെ തന്നെ അവിടേക്ക് പോവുകയും ചെയ്തു ദൃക്സാക്ഷികളായി അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ സംഭവത്തിന് ശേഷമാണ് ഈ ഒപ്പം ഉണ്ടായിരുന്ന ജീവനക്കാരടക്കമുള്ളവർ ഇത്തൊരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തികച്ചും ഈ അരിക്കൊമ്പൻ്റെ ഒരു ഒരു സംഭവത്തിൽ തമിഴ്നാട്ടിൽ

കെ വി സന്തോഷ് കുമാറാണ് ചേരുന്നത് സന്തോഷ് ഒരാളുടെ ജീവൻ നഷ്ടമായി പിടികൊടുക്കാതെ യാത്ര തുടരുന്ന അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണ് ഏറ്റവും ഒടുവിൽ എന്താണ് വനം പ്ലാൻ പ്രജില കഴിഞ്ഞ ദിവസം കമ്പം പട്ടണത്തിലൂടെ അരിക്കൊമ്പൻ വയന്ന് ഓടുമ്പോഴാണ് ഇത്തരത്തിൽ ഈ പാൽരാജെന്ന് പറഞ്ഞ ആളിനെ തട്ടി അദ്ദേഹം ബൈക്കിൽ വരികയായിരുന്നു അദ്ദേഹം ആനയുടെ നേരെ വന്നപ്പോൾ ആനയുടെ തുമ്പയ്ക്ക് കൊണ്ട് ബൈക്ക് തട്ടിയിടുകയും അങ്ങനെ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു ആ പുറമേ കാര്യമായ പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ചെറിയ പരിക്ക് മാത്രമാണെന്ന് അറിയാൻ കഴിഞ്ഞു എന്നാൽ തലയ്ക്കുള്ളിൽ രക്തസാവം ഉണ്ടാവുകയും ഗുരുതരമായി തലയ്ക്കുള്ളിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് അദ്ദേഹത്തെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടെയാണ് അദ്ദേഹം അവിടെ വെച്ച് മരണമടഞ്ഞത് എന്തായാലും മൃതദേഹം ഇപ്പോൾ തേനി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് അവിടെ പോസ്റ്റ്മോർട്ടം നടത്തും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് ആ മൃതദേഹം വിട്ടുകൊടുക്കും എന്തായാലും അരിക്കൊമ്പനെ തേടിയുള്ള വനംബോപ്പിൻ്റെ യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ മലയുടെ മറുവശം അവിടെയാണ് ഷൺമുഖ നദി അണക്കെട്ട് ആ ഷൺമുഖ നദി അണക്കെട്ടിൻ്റെ പ്രദേശത്ത് ആണ് അരിക്കൊമ്പൻ ഇന്ന് രാവിലെ മുതൽ ഉണ്ടെന്നുള്ളതാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് രാവിലെ ആറരയോടുകൂടി അവിടെയുള്ള ഷൺമുഖ നാഗക്ഷേത്രത്തിന് സമീപം അരിക്കൊമ്പൻ എത്തിയിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൂജ പൂജാരിയുടെ മുത്തച്ഛ ഉണ്ടായിരുന്നു ഇവർ അരിക്കൊമ്പനെ നേരിട്ട് കാണുകയും ചെയ്തു അരി ഈ വിവരം ഇവർ വനംവോകിനെ അറിയി യും ചെയ്തു തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം അവിടേക്ക് എത്തി എത്തിയപ്പോഴേക്കും അരിക്കൊമ്പൻ വീണ്ടും കാട് കയറിയിരുന്നു ഇപ്പോൾ ആ ഭാഗത്തു നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം വനത്തിനുള്ളിലാണ് അരിക്കൊമ്പൻ എന്നുള്ളതെന്നുള്ളതാണ് ലഭിക്കുന്ന സിഗ്നലുകൾ അതനുസരിച്ച് വനം ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് എവിടേക്ക് എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇതോടൊപ്പമാണ് മുതുമലയിൽ നിന്നും പുതിയൊരു സംഘത്തെ കൂടി ഇപ്പോൾ ഈ ഇവിടേക്ക് നിയോഗിച്ചിരിക്കുന്ന ഒരു നാലംഗ സംഘമാണ് ഇവർ ആദിവാസികളാണ് ഇവർ മുമ്പ് ആനയെ പിടിക്കാനായി പരിശീലനം നേടിയ ആളുകളാണ് അപ്പോൾ ഇവരെ ഇവിടെ എത്തിച്ച് ആന കാട്ടിനുള്ളിൽ എവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ആ വനംവകുപ്പിന്റെ പ്രധാന ലക്ഷ്യം ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ജനവാസ മേഖലയിലേക്ക് അത് വനതിർത്തിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നാൽ മാത്രം കൂടി വെക്കാം എന്നുള്ളതാണ് വനംവകുപ്പിന്റെ തീരുമാനം അതിൽ വനത്തിനുള്ളിൽ വെച്ച് മയക്കുവിടുന്ന വെക്കുന്ന കാര്യത്തിൽ എന്തായാലും അങ്ങനൊരു തീരുമാനം വനംവകുപ്പിനില്ല പുറത്തേക്ക് വരണം പുറത്തേക്ക് ഏതായാലും ഓടിച്ച് പുറത്തേക്ക് ഇറക്കാനും വനംവകുപ്പ് ആലോചിക്കുന്നില്ല തനിയെ പുറത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ വിടി വെച്ച് പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തമിഴ്നാട് വനം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർമാരുടെ സംഘവും ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം ഈ ഷൺമുഖ നദി അണക്കെട്ടിന്റെ പരിസരത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ സന്തോഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്